നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ എവിടെ? ലുക്ക് ഔട്ട് നോട്ടീസുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. എ നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പി ദിവ്യക്കെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ദിവ്യയെ പോലീസ് അറസ്റ്റ് ചെയ്യാത്തതിനെതിരെയാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറത്തിറക്കി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത്. ഇന്നലെ വൈകിട്ട് 5 മണിക്ക് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന് മുൻപിലെ മതിലിലും ജില്ലാ പഞ്ചായത്ത് ഓഫീസിലെ കവാടത്തിലും സെൻട്രൽ ഹാളിലെ ഇൻഫർമേഷൻ കൗണ്ടറിലുമാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഒട്ടിച്ചത്. പി ദിവ്യ 40 ക്രൈം നമ്പർ 1149/24 കുറ്റം സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ അപകീർത്തിപ്പെടുത്തി കൊല ചെയ്തു. കണ്ടുകിട്ടുന്നവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക എന്നെഴുതിയ ലുക്ക് ഔട്ട് നോട്ടീസും ബോർഡും യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ സ്ഥാപിക്കുകയായിരുന്നു. പ്രതിഷേധത്തിനിടെ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇതേറെ നേരം സംഘർഷത്തിനിടയാക്കി. പ്രവർത്തകരുടെ കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് കസ്റ്റഡിയിലെടുത്ത പ്രവർത്തകനെ പോലീസ് പിന്നീട് വിട്ടയച്ചു. അതേസമയം നവീൻ ബാബുവിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പി ദിവ്യക്കെതിരെ കേസെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ദിവ്യയെ ചോദ്യം ചെയ്യാനും പോലീസ് തയ്യാറായിട്ടില്ല. ദിവ്യയെ സംരക്ഷിക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവന ഉപതെരഞ്ഞെടുപ്പിനുള്ള അടവ് നയമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചിരിക്കുന്നത്. ദിവ്യ ഒളിവിൽ പോയെങ്കിൽ സർക്കാർ എന്തുകൊണ്ടാണ് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാത്തതെന്നും കെ സുരേന്ദ്രൻ ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം കഴിഞ്ഞ ദിവസം കളക്ടർ അരുൺ കെ വിജയൻ നിർണായകമായ ചില കാര്യങ്ങൾ പ്രസ്താവന നടത്തിയിരുന്നു. കളക്ടറേറ്റിൽ നടന്ന നവീൻ ബാബുവിന്റെ യാത്രയിപ്പ് ചടങ്ങിൽ പി ദിവ്യയെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് കളക്ടർ പറഞ്ഞത്. ദിവ്യ എത്തുന്നത് അറിഞ്ഞിരുന്നില്ല, ചടങ്ങിലേക്ക് ആരെയും ക്ഷണിച്ചിട്ടില്ലെന്നും കളക്ടർ വ്യക്തമാക്കി. എന്നാൽ ചടങ്ങിന് മുമ്പ് ദിവ്യ ഫോണിൽ വിളിച്ചിരുന്നെന്നും കളക്ടർ പറഞ്ഞു. കളക്ടർ ക്ഷണിച്ചത് പ്രകാരമാണ് ചടങ്ങിനെത്തിയതെന്നാണ് പി ദിവ്യയുടെ മുൻകൂർ ജാമ്യ ഹർജിയിലുള്ളത്. ഇത് തള്ളുന്നതാണ് കളക്ടറുടെ പ്രതികരണം. നവീൻ ബാബുവിന്റെ യാത്രയിപ്പ് ദിവസം പി ദിവ്യ ഫോൺ ചെയ്തിരുന്നു. കോൾ റെക്കോർഡ് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറി. പി ദിവ്യയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മൊഴി നൽകിയത്. മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു പറയാനാകില്ലെന്നും കളക്ടർ പറഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് പോലീസ് കളക്ടറുടെ മൊഴി രേഖപ്പെടുത്തിയത്. അതേസമയം പെട്രോൾ പമ്പിന്റെ NOC ബന്ധപ്പെട്ട വിവരം നേരത്തെ അറിയില്ലായിരുന്നുവെന്നും അരുൺ കെ വിജയൻ പറഞ്ഞു. അവധി അപേക്ഷ താൻ നൽകിയിട്ടില്ല. പി ദിവ്യ ക്ഷണിച്ചുവെന്ന് പറയുന്നത് തനിക്ക് അഭിപ്രായം പറയാനാകില്ല. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിനു ശേഷം പി ദിവ്യയെ ബന്ധപ്പെട്ടിട്ടില്ല. നല്ല ബന്ധമായിരുന്നു ADMമായി ഉണ്ടായിരുന്നതെന്നും കളക്ടർ പ്രതികരിച്ചു. യാത്രയപ്പിനു ശേഷം നവീൻ ബാബുമായി സംസാരിച്ചിരുന്നോ എന്ന ചോദ്യത്തിന് അത് അന്വേഷണത്തിന്റെ ഭാഗമെന്നായിരുന്നു കളക്ടർ നൽകിയ വിശദീകരണം. അക്കാര്യം പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അന്വേഷണത്തിലെ പ്രധാന ഭാഗമാണിത്. നല്ല ബന്ധമായിരുന്നു ADMമായി ഉണ്ടായിരുന്നത്. നവീൻ ബാബുവിന് അവധി നൽകാതിരുന്നോ എന്തൊക്കെ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകും. ഫയൽ നീക്കുന്നതിൽ കാലതാമസം ഉണ്ടായോ എന്ന് അന്തിമ റിപ്പോർട്ട് വരുമ്പോൾ നോക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.